ലോകത്തെ ഏറ്റവും സമ്പന്നരൊരാളായ ബ്രൂണൈ സുൽത്താനുമായി ബന്ധപ്പെട്ട വിസ്മയ വാർത്തകൾ ഫാന്റസി കഥ പോലെയാണ് പലരും വായിച്ചതും കേട്ടതുമെല്ലാം. ലോകത്തെ ഏറ്റവും വലിയ ആർഭാടക്കാർ ശേഖരമുള്ളയാൾ സ്വന്തമായി 747-400 വിമാനം പറപ്പിച്ച് ലോകം ചുറ്റുന്ന ഭരണാധികാരി, ലോകത്തെ ഏറ്റവും വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്ന സുൽത്താൻ, തനി തങ്കത്തിൽ തീർത്ത റോൾസ് റോയ്സ് കാറിനുടമ, അങ്ങനെ പോകുന്നു സുൽത്താന്റെ വീരകഥകൾ. എന്നാൽ ഇതൊന്നും കൂടാതെ സ്വർണത്തിൽ തീർത്ത ഒരു പറക്കം കൊട്ടാരവും ബ്രൂണൈ സുൽത്താന് സ്വന്തമാണ്. ഇന്റീരിയർ പൂർണ്ണമായും സ്വർണത്തിൽ ഡിസൈൻ ചെയ്ത ഈ സ്വകാര്യ ജെറ്റ് വിമാനത്തിൽ ലിവിംഗ് റൂമും കോൺഫറൻസ് റൂമും ബെഡ്റൂമും ബാത്റൂമും ഉണ്ട്. ആസിയാൻ രാജ്യങ്ങളുമായി ഇന്ത്യ ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന കാലം. തന്ത്രപരമായ പങ്കാളിത്തത്തിനായുള്ള നയതന്ത്ര മുന്നേറ്റത്തിനപ്പുറം സൌഹൃദം സൃഷ്ടിക്കാൻ നീക്കങ്ങൾ നടക്കുന്ന സമയത്താണ് 2012 ബ്രൂണൈ സുൽത്താൻ തന്റെ സ്വർണ വിമാനത്തിൽ ഇന്ത്യയിലെത്തിയത്. ഡൽഹിയിലെ സാങ്കേതിക മേഖലയിൽ ബോയിംഗ് 747 വന്നിറങ്ങിയപ്പോൾ ന്യൂഡൽഹി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ആഭ്യന്തര സഹമന്ത്രി ആർ സിംഗ്, വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘത്തിന് മുന്നിലേക്കാണ് ബ്രൂണൈ സുൽത്താന്റെ പറക്കും കൊട്ടാരം ലാൻഡ് ചെയ്തത്. എയർ ട്രാഫിക് കൺട്രോളറുടെ പ്രത്യേക അനുമതിയോടെയായിരുന്നു ലാൻഡിംഗ്. അനുമതി നൽകിയതിനൊപ്പം ഒരു നിർദ്ദേശം കൂടി എയർ ട്രാഫിക് കൺട്രോളർ നൽകി. BVIP ഇറങ്ങിയതിനുശേഷം വിമാനം പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റണമെന്ന്. തുടർന്ന് അവർക്ക് മറുപടിയായി മറ്റൊരു സന്ദേശം വിമാനത്തിൽ നിന്നും പോയി. എന്റെ പൈലറ്റ് ഉടനടി ചുമതലയേൽക്കും, ഇതായിരുന്നു ആ സന്ദേശം. ഇതിന്റെ അർത്ഥം മനസ്സിലാവാതെ എയർ ട്രാഫിക് കൺട്രോളർ വിവരം സ്വീകരിക്കാൻ കാത്തുനിന്ന ആഭ്യന്തര സഹമന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും കൈമാറി. അവർക്കും ഒന്നും മനസ്സിലായില്ല. എന്നാൽ രാജകീയമായി ബ്രൂണൈ സുൽത്താനെ സ്വീകരിക്കാൻ നിന്നവർ കണ്ടത് പൈലറ്റ് സീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ബ്രൂണൈയിലെ സുൽത്താൻ ഹാജി ഹസാൻ അൽ ബുൾക്കിയ, മുഹസിദ്ദീൻ സദാവുല ഇബ്ബനി അൽ മർഹൂം, സുൽത്താൻ ഹാജി ഒമർ അലി സൈഫുദ്ദീൻ സൌദൽ ഖൈരി വാദിനെയും ഒപ്പം ഭാര്യ രാജ ഇസ്തേരി പെങ്കിരൻ അനക് സലേഹയുമാണ്. ലോകത്തിലെ ഏറ്റവും ധനികരിൽ ഒരാളായ രാഷ്ട്രത്തലവൻ സ്വന്തമായി വിമാനം പറത്തി ചർച്ചയ്ക്ക് വന്നത് ഇന്ത്യയോടുള്ള അടുപ്പം മൂലമാണെന്നും അക്കാലത്ത് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 2008 ഡൽഹി സന്ദർശനത്തിലും സുൽത്താൻ തന്നെയാണ് വിമാനം പറത്തിയിരുന്നത്. $400 മില്യൺ, അതായത് 2,182 കോടി രൂപ സുൽത്താന്റെ വിമാനത്തിന്റെ വില. $120 മില്യൺ, അതായത് 654 കോടി രൂപ ചിലവിൽ സ്വർണത്തിന്റെ വാഷ് ബേസിനുകൾ, ലാലിക് ക്രിസ്റ്റൽ തുടങ്ങിയവയും വിമാനത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. സ്വർണം പൂശിയ ഫർണിച്ചറുകൾ കൊണ്ട് സജ്ജമാക്കിയിരിക്കുന്ന ഈ വിമാനം ലോകത്തിലെ ഏറ്റവും ആഡംബര വിമാനങ്ങളിൽ ഒന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 6 ചെറിയ വിമാനങ്ങളും 2 ഹെലികോപ്റ്ററുകളും കൂടാതെ അദ്ദേഹത്തിന് എയർബസ് 340 ഉണ്ട്. 1967 സിംഹാസനം ഏറ്റെടുത്ത ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ സുൽത്താന്റെ ആസ്തി $40 ബില്യൺ ആണ്, അതായത് 2,18,200 കോടി രൂപ. ഏഷ്യയിലെ ഏറ്റവും വലിയ ദ്വീപായ ബോർണിയോയുടെ വടക്കുകിഴക്ക് 3 വശം മലേഷ്യൻ സംസ്ഥാനമായ സറാവാക്കും 1 വശം ദക്ഷിണ ചൈന കടലിനായും ചുറ്റപ്പെട്ട് കിടക്കുന്ന കൊച്ചുരാജ്യമാണ് ബ്രൂണൈ. ലോകത്തെ പ്രമുഖ കാർ നിർമ്മാതാക്കളായ ലംബോർഗിനി, ബെന്റ്ലി, ഫെറാറി, ബുഗാട്ടി, റോൾസ് റോയ്സ് തുടങ്ങിയവയെല്ലാം സുൽത്താനു വേണ്ടി മാത്രം പ്രത്യേക മോഡലുകൾ ഇറക്കുന്നതും ഡാർജിലിംഗിലെ പ്രത്യേക തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കിലോയ്ക്ക് 1,00,000 രൂപ വില വരുന്ന ജൈവ തേയിലയാണ് സുൽത്താൻ കുടിക്കുന്നത് എന്നതും അദ്ദേഹത്തിന് മാത്രമായി ലോകത്തെ ഏറ്റവും മികച്ച ചുരുട്ടുണ്ടാക്കുന്നതുമെല്ലാം ബ്രൂണോയെയും സുൽത്താനെയും സംബന്ധിച്ച് നിൽക്കുന്ന വിസ്മയ സംഭവങ്ങളാണ്. ആഡംബരത്തിന്റെ മറുവാക്കായ അദ്ദേഹത്തിന്റെ കൊട്ടാരവാതിൽ വർഷത്തിൽ 3 ദിവസം, അതായത് ഈദ് സമയത്ത് മലർക്കെ തുറന്നിടും. രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും വിദേശികളുണ്ടെങ്കിൽ അവർക്കും ഇതിനകത്തേക്ക് പ്രവേശിക്കാം. സുൽത്താനെ കണ്ട് ഹസ്തദാനം നടത്താം. എല്ലാവർക്കുമായി ഒരുക്കിയിരിക്കുന്ന വിരുന്നുണ്ണാം. ഈ ദിവസത്തിൽ സിറ്റിയിൽ നിന്നും കൊട്ടാരത്തിലേക്ക് ഫ്രീയായി ബസ് സർവീസും ഉണ്ടാകും. സുൽത്താനു വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഫെറാറിയും ലംബോർഗിനിയും റോൾസ് റോയ്സും എല്ലാം ഉണ്ട്. റോൾസ് റോയ്സ് കാറിന് സ്വർണം പൂശിയത് 1 എണ്ണം ഇരിപ്പുണ്ട് സുൽത്താന്റെ പക്കൽ. ലോകത്തിലെ ഏറ്റവും വിലയേറിയ കാറുകളിലൊന്നാണ് ഇത്. ഒരു മെഴ്സിഡസ് CLK GTR മോഡലിനും സ്വർണം പൂശിയിട്ടുണ്ട് സുൽത്താൻ. ബ്രൂണൈയിലെ റോഡുകളിൽ ഓടിക്കാനായി ഈ കാറിനെ റൈറ്റ് ഹാൻഡ് ഡ്രൈവാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെ ബ്രൂണൈ സുൽത്താന്റെ വീരകഥകൾ നീണ്ടുകിടക്കുകയാണ് സമ്പത്തിന്റെ തിളക്കത്തിനൊപ്പം.